എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീ വഴി ജോലി ലഭിക്കുന്നതാണ് കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ ആണ് ഇപ്പോൾ ജോലിക്കായിട്ട് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെ തസ്തികയാണെന്ന് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ ആണ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷനിലും എല്ലാ സി ഡി എസിലുമായിട്ട് ഹരിതകർമ്മ ഹരിതകർമ്മസേനാ പദ്ധതി നിർവഹണത്തിനായി ഹരിതകർമ്മ സേനാ കോർഡിനേറ്ററുടെ ഒഴിവിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഹരിതകർമ്മ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജില്ല ഒരു വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം കൂടാതെ ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സുവരെയാണ് പ്രതിമാസം ഓണറിന് ലഭിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരിക്കും അടുത്ത തസ്തിക ഹരിതകർമ്മസേന കോർഡിനേറ്റർ സി ഡി എസ് ആണ് എഴുപത്തിമൂന്ന് വേക്കൻസി ആണുള്ളത് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം സ്ത്രീകൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് മന്ത്ലി ഓണറേറിൽ ലഭിക്കുന്നത് പതിനായിരം രൂപയായിരിക്കും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുടുംബശ്രീയുടെ വെബ്സൈറ്റായിട്ടുള്ള കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറിയിട്ട് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് എന്നിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോം സെപ്റ്റംബർ പതിമൂന്നിന് മുമ്പായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് കൂടാതെ പരീക്ഷാ ഫീസായിട്ട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ തിരുവനന്തപുരം ജില്ലയുടെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി കൂടി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് നിങ്ങൾ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗത്തിൽ വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നതിനും വെയിറ്റേജ് മാർക്കിംഗ് അർഹതപ്പെട്ട അപേക്ഷക ആണെന്നതിനും സി ഡി എസിന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് വെയിറ്റേജ് ലഭിക്കുന്ന വിഭാഗക്കാർ അതായത് പ്രിഫറൻസ് ലഭിക്കുന്ന വിഭാഗക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അയൽക്കൂട്ടം അല്ലെങ്കിൽ ഓക്സിലറി അംഗം ഡി അല്ലെങ്കിൽ അതിദരിദ്ര സർവേയിൽ ഉൾപ്പെട്ട കുടുംബാംഗങ്ങൾ ഭിന്നശേഷിക്കാർ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾ എസ് ടി അല്ലെങ്കിൽ എസ് ടി കുടുംബാംഗങ്ങൾ വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബാംഗങ്ങൾ കുടുംബശ്രീയിൽ പ്രവർത്തിച്ചുള്ള പരിചയമുള്ളവർ അല്ലെങ്കിൽ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാർ ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഈ പറഞ്ഞ വെയിറ്റേജുകൾ തെളിയിക്കുന്ന രേഖകൾ കൂടി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപേക്ഷയോടൊപ്പം വെക്കേണ്ട ആവശ്യം വരുന്നില്ല പൂർണമായും പൂരിപ്പിക്കാത്തതോ ഒപ്പുവെക്കാത്തതോ അല്ലെങ്കിൽ മതിയായ രേഖകൾ ഇല്ലാത്തതോ ആയ അപേക്ഷകൾ തള്ളിക്കളയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന അപേക്ഷ അയക്കുന്ന കവറിന് മുകളിലായിട്ട് കുടുംബശ്രീ കോഡ് നമ്പർ വ്യക്തമായി രേഖപ്പെടുത്തണം കോഡ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തസ്തികയിൽ വരുന്നതാണ് ഈ പറഞ്ഞതാണ് അതായത് ഹരിതകർമ്മ സേന കോർഡിനേറ്റർ ജില്ല ആ തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എച്ച് കെ എസ് സി ഒ ഡി രണ്ടാണ് കോഡ് നമ്പർ വരുന്നത് ഇനി ഹരിതകർമ്മ സേന കോർഡിനേറ്റർ സി ഡി എസ് തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കോഡ് നമ്പർ എച്ച് കെ എസ് കോഡ് ത്രീ ആണ് സി ഒ ഡി ത്രീ ആണ് വരുന്നത് അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന കവറിന്റെ മുകളിലായിട്ട് കോഡ് നമ്പർ കൃത്യമായിട്ട് എഴുതേണ്ടതാണ് നിങ്ങൾ ഏത് തസ്തിക്കാണോ അപേക്ഷിക്കുന്നത് അതിന് തന്നെ കോഡ് നമ്പർ എഴുതേണ്ടതാണ് ഈ രണ്ട് കോഡിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഉള്ള തസ്തികളുടെ പ്രത്യേകം പ്രത്യേക അപേക്ഷയാണ് അയക്കേണ്ടത് ഇനി അപേക്ഷ അയക്കേണ്ട വിലാസം ഏതാണെന്ന് നോക്കാം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊമ്പത് അൻപത് പൂജ്യം നാല് ഈ വിലാസത്തിലാണ് നിങ്ങൾ അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷ ഫോമിൻ്റെ മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് അപേക്ഷാ ഫോം എന്ന് പറയുന്നത് ഈ അപേക്ഷാ ഫോമാണ് നിങ്ങൾ പൂരിപ്പിച്ച് അയക്കേണ്ടത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കേണ്ടതാണ് കുടുംബശ്രീ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി